മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവ് വന്നതോടെ തമിഴ്നാട് കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ അടച്ചു. എട്ട് ഷട്ടറുകളാണ് പുലർച്ചെ അടച്ചത്. നിലവിൽ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ 144 ഖനിയടി വെള്ളമാണ് ഇടുക്കി ഡാമിലേക്ക് ഒഴുക്കിവിടുന്നത്. 141.95 അടിയാണ് നിലവിലെ ജലനിരപ്പ്. വിശദാംശങ്ങളുമായി ജി കെ വിവേക് ചിരികയാണ്. വിവേക്, ആദ്യം തന്നെ ഒരു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പിൽ കുറവ് വന്നതോടെ തമിഴ്നാട് കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ അടച്ചു അല്ലേ? എന്താണ് നിലവിലെ ഒരു സാഹചര്യം അവിടുത്തെ? കെ പി, മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് രാവിലെ കുറവ് വന്നതോടെയാണ് തമിഴ്നാട് ഇപ്പോൾ കൂടുതൽ സ്പിൽവേ ഷട്ടറുകൾ അടച്ചിരിക്കുന്നത്. എട്ട് ഷട്ടറാണ് ഇപ്പോൾ പുലർച്ചെ അടച്ചത്. നിലവിൽ ഇപ്പോൾ ഒരു ഷട്ടർ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി സെക്കൻഡ്സിൽ 144 ഖനയടി വെള്ളമാണ് ഇപ്പോൾ ഈ പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. നിലവിൽ ഡാമിലെ ജലനിരപ്പ് എന്ന് പറയുന്നത് 141.95 അടിയാണ്. ഇന്നലെ രാത്രി 9 ഷട്ടറുകളായിരുന്നു തുറന്നിരുന്നത്. ആ സമയത്ത് 7215 ഖനയടി വെള്ളമായിരുന്നു പുറത്തേക്ക് ഒഴുക്കി വിടുന്നത്. തമിഴ്നാട് കൊണ്ടുവന്ന ഇന്നലെ രാത്രി 2300 ഖനയടി വെള്ളം തമിഴ്നാട് കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ അതും കുറച്ചിട്ടുണ്ട്. 1867 ഖനയടിയാക്കി കുറച്ചു. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ആശങ്കപ്പെട്ട ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെരിയാർ തീരവാസികൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി. രാത്രി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തരുതെന്ന് പലതവണ കേരളം ആവശ്യപ്പെട്ടിട്ട് പോലും ഇതുവരെ തമിഴ്നാട് അതിനോടൊരു അനുകൂലമായ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പെരിയാർ നിവാസികൾക്ക് ആശങ്ക. രാത്രി കാലങ്ങളിൽ ആകുമ്പോഴേക്കും അവർക്ക് വീടുകളിൽ കിടക്കാൻ പാടില്ല. അവർക്ക് എല്ലാവരും ക്യാമ്പുകളിലേക്ക് മാറുകയാണ്. രാവിലെ വീണ്ടും വീടുകൾ തിരിച്ചെത്തുന്നു. വൈകിട്ട് ഒരു ആശങ്കയാണ് അവർക്ക് അവരുടെ വീടുകളിൽ കഴിയുന്നതിന്. അതുകൊണ്ട് തന്നെ പെരിയാർ നിവാസികളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധമാണ് ഉയർന്ന് ഇന്ന് ഇതിനെ തുടർന്ന് തന്നെ ചെറുതോണിയിലെ ഡീൻ കുര്യാക്കോസ് എം പി ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ വരുന്നുണ്ട്. ഒരു സമര പരിപാടി തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ. എന്തായാലും തമിഴ്നാടിന്റെ ഇതിൽ കേരളം വലിയൊരു അമർഷത്തിലാണ് ഇപ്പോൾ നിലവിൽ. ജി കെ വിവേക് ആണ് വിശദാംശങ്ങൾ നൽകിയത്.